മാസം മുൻപ് ശ്രീകണ്ഠനായർ പറഞ്ഞതുപോലെ മാധ്യമ മേഖലയിലെ കൊള്ളരുതായ്മകളെക്കുറിച്ച് ചില മാധ്യമപ്രവർത്തകരുടെ വഴിപെട്ട രീതിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തും അപ്പം ഞങ്ങൾക്കിടയിലുള്ള ആളുകളെക്കുറിച്ചും ഞങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കും അതിനെക്കുറിച്ചുള്ള വാർത്തകളും സ്റ്റോറുകളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ശ്രീകണ്ഠനായർ ഇതിനെ ഈ വാർത്തയെ കള്ള വാർത്തയാണ് എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാകുമോ അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിനകത്ത് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിന് ആധാരം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നിങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലെ പ്രതി മോൺസൺ മാവം എന്ന രീതിയിൽ എന്നെയും ചേർത്ത് ഒരു ഫോട്ടോ നിക്ഷിപ്ത താല്പര്യക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നടൻ ബൈജു വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ രണ്ടു പേരുമുള്ള ഫോട്ടോ എടുത്തിരുന്നു ഈ ഫോട്ടോ മോർഫ് ചെയ്ത് മോൺസൺ മാവങ്കിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത് ഷീബ രാമേന്ദ്രൻ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്നും കൊണ്ടോട്ടി പച്ചപ്പട എന്ന പേരിലും ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഞാൻ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് വെറുതെ ഒരു പോസ്റ്റ് ഉണ്ടായതല്ല എന്ന് ഉറപ്പാണ് പോസ്റ്റിന് ബില്ലിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു ഷീബ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഐ ഡിയും കൊണ്ടോട്ട പച്ചപ്പട എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പും ഗ്രൂപ്പും ഒക്കെയാണ് മന്ത്രി ഉദ്ദേശിച്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഡി ജി എപ്പോൾ രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ ഷീബ രാമേന്ദ്രനെ തപ്പി ഇറങ്ങി ഫേസ്ബുക്കിനകത്ത് തന്നെ ഒരു തിരയൽ അങ്ങോട്ട് നടത്തി നോക്കുമ്പോൾ ഷീബ രാമേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വീണ് കിട്ടി എന്നാൽ മന്ത്രി പറയുന്ന ഫോട്ടോ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റോ അവിടെ കാണുവാനില്ല ഏ മന്ത്രി കളയാൻ പറയുമോ അസംഭവ്യം അങ്ങനെ നടക്കേണ്ടതില്ല മന്ത്രി അങ്ങനെ കള്ളം പറയേണ്ട കാര്യം എന്തായാലും ഈ വിഷയത്തിനത് ഇല്ലതാണ് ഫോട്ടോ ഒക്കെ സംഭവം കൃത്യമാണ് മന്ത്രിയും ഒപ്പം മോൺസൺ മാവുങ്കലും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ഒക്കെയുണ്ട് അങ്ങനെ ഷീബയുടെ പേരിൽ ഉള്ള ആ ഫേസ്ബുക്ക് ഐ ഡിക്ക് അങ്ങനത്തെ ഒരു പോസ്റ്റേ ഇല്ല എന്നാൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പോസ്റ്റ് കിടക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് ഷീബ പ്രചരിപ്പിച്ച മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച ആ ഫോട്ടോയെക്കുറിച്ചുള്ളാണ് അവരുടെ വിശദീകരണം പോകുന്നത് എനിക്കത് കിട്ടിയത് പ്രകാരം ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അത് ഷെയർ ചെയ്തിരിക്കുന്നു എന്നാൽ ബിരുദന്മാർ ഷീബ കിട്ടും പണിതു നല്ല ഏട്ടിൻ്റെ പണി ആ ഷീബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയ ഉടനെ തന്നെ ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് അഴിയനും മച്ചമ്പിയും ഷീബ പോസ്റ്റിട്ട് ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ട് തന്നെ അത് സ്ക്രീൻഷോട്ടായി പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഒടുവിൽ സംഭവം കേസാകും കുലുമാലാകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഷീബ ആരെയോ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന കാരണത്താൽ ഞാനിത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എനിക്കിതിനകത്ത് മറ്റു ബന്ധങ്ങളൊന്നുമില്ല കിട്ടിയത് ഞാൻ ഫോർവേഡ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഞാനല്ല എന്ന് കരഞ്ഞ് വീണ് കാല് പിടിക്കുന്ന ഇടത്തിലേക്ക് ഷീബയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുന്നു ശരി അപ്പോൾ പറയുകയാണ് പോലീസ് അങ്ങനെ ആളുകളെ കണ്ടെത്തണം ആരാണിത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് ഞാനല്ല എന്ന് അവർ നൂറ് നൂറ് വട്ടം ഉറപ്പിച്ച് പറയുന്നു ശരി തന്നെ അല്ല ഷീബ മാഡം അപ്പോഴതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് നിങ്ങളല്ല എങ്കിൽ ഈ പോലീസിൽ പരാതിപ്പെടേണ്ടത് നിങ്ങളാണ് അങ്ങനെയല്ലേ കിട്ടിയത് വെരിഫൈ ചെയ്യാതെ ഒന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ അപ്പാടെ പ്രചരിപ്പിച്ചു എന്ന കുറ്റം ക്രിയേറ്റ് ചെയ്ത കുറ്റത്തോളം ഉള്ളത് തന്നെയാണ് ഷീബാരാമേന്ദ്രൻ അറിയാത്ത ആളല്ല നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് വർഷങ്ങളായി കോൺഗ്രസ്സുകാരുടെ സൈബർ അണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവും വ്യക്തിയും വ്യക്തിത്വവുമാണ് ഷീബ രാമചന്ദ്രനോ എന്ന് പറയുന്നത് പോലീസിൽ പരാതിപ്പെടാൻ നിങ്ങൾ തയ്യാറാവണം ഒരു കള്ള സ്ക്രീൻഷോട്ട് ഫോട്ടോ മോർഫ് ചെയ്തെടുത്തത് നിങ്ങളുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം നോക്കാതെ അതിൻ്റെ ശരിതെറ്റുകൾ നോക്കാതെ കിട്ടിയവടെ പ്രചരിപ്പിക്കല്ല വേണ്ടത് അവിടെയും നിങ്ങൾക്കും തെറ്റുണ്ട് ഇത് മോർഫ് ചെയ്തെടുത്താൽ ആളെപ്പോലെ തന്നെ നിങ്ങളും അതിനകത്ത് കൂട്ട് ഉത്തരവാദി തന്നെയാണ് പിന്നെ ഏതായാലും ഷീവ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ പലരും ഇവിടെ കാണുന്ന വളരെ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക ആള് ചെറിയ പുള്ളി വന്നതാണ് കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് കൂടിക്കാനിടാം ഇത് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് എല്ലാ എക്സിറ്റ് പോളുകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും ഇല്ലെങ്കിൽ ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്തുന്നതാണ് എന്ന് ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ബി ജെ പി കേരളമാകെ ശതമാനം കൂട്ടും മൂന്ന് സ്ഥലങ്ങളിൽ ഇഞ്ചോടിഞ്ചു പോരാടി രണ്ടാം സ്ഥാനത്തും കൊണ്ട് സായുജ്യം സായുജ്യമടിയും താമര വിരിയില്ല ഇത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സിറ്റ് പോളിൻ മോൾ ഷീബ നടത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അന്നേ പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്തുമെന്ന് ഒന്നിട്ടും ഷീബ അത് നിർത്തിയിട്ടില്ല ശരി ഇത് രണ്ടായിരത്തി പതിനാറിലേതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഷീബ അത്ര ചിലർക്കാരിയല്ല കോൺഗ്രസിനെ സൈബർ കോൺഗ്രസിനെ നയിക്കാൻ എല്ലാ തരത്തിലും ഷീബ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയം ഇനി ഇന്നത്തെ രണ്ടാമത്തെ സംഭവത്തിലേക്കാണ് അതിൽ ഈ ട്വൻറ്റി ഫോറും അതുപോലെ തന്നെ മോൺസൺ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വാർത്തകൾ അണിയറയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതിനകത്ത് ഇന്നൊരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിനകത്ത് വന്നിരിക്കുന്ന വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൽ മോൺസണു രണ്ടര കോടിയുടെ നിക്ഷേപം അപ്പം ഫ്ളവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ ട്വൻ്റി ഫോർ ശ്രീകണ്ഠനാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് മോൺസണ് ഈ പറയുന്ന നിലയിൽ രണ്ടര കോടി രൂപയുടെ നിക്ഷേപം ഫ്ലവേഴ്സ് ഗ്രൂപ്പിനകത്ത് അതിൻ്റെ ഭാഗത്ത് ട്വൻറ്റി ഫോർ ചാനലിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടത് അതിൻ്റെ ഭരണസമിതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന നിയമപരിജ്ഞാനമുള്ള വ്യക്തി ലീഗൽ അഡ്വൈസേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് അവരിത് വ്യക്തമാക്കിയിട്ടില്ല ഈ സമയം വരെ ഉണ്ടോ എന്നോ ഇല്ലയോ എന്നോ ഒരു വാക്ക് പോലും ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു മുഴുനീള വാർത്താ ചാനലിൻ്റെ ഭാഗമായിട്ട് പ്രസ്താവനയായിട്ടോ മറ്റേതെങ്കിലും ഒരു വാർത്താ ബൈറ്റായിട്ട് പോലും പുറത്തു വന്നിട്ടില്ല തങ്ങൾക്കെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണ് എന്ന് പറയുവാനുള്ള ഒരു ആർജവും പോലും ആ ചാനൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി എങ്കിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയല്ല നേരെ മറച്ചാണ് എങ്കിൽ മുൻപ് ഒരു മാസം മുൻപേ ശ്രീകണ്ഠനായ പറഞ്ഞതുപോലെ മാധ്യമ മേഖലയിലെ കൊള്ളടുതായ്മയെക്കുറിച്ച് ചില മാധ്യമപ്രവർത്തകരുടെ വഴിപെട്ട രീതിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തും അപ്പം ഞങ്ങൾക്കിടയിലുള്ള ആളുകളെക്കുറിച്ചും ഞങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കും അതിനെക്കുറിച്ചുള്ള വാർത്തകളും സ്റ്റോറുകളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ശ്രീകണ്ഠനായർ ഇതിനെ ഈ വാർത്തയെ കള്ള വാർത്തയാണ് എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാകുമോ ഇനി അത് കള്ള വാർത്ത അല്ല എങ്കിൽ അതിൽ നിങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ആ രീതി അതിനെ ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നത് സത്യമാണെങ്കിൽ എങ്കിൽ അതിനെക്കുറിച്ചൊരു വാക്യങ്ങൾ നിങ്ങൾ പറയുമോ മറ്റൊന്ന് കെ സുധാകരനും സഹിൻ ആൻറ്റണിയുമാണ് ഇന്നത്തെ മോൺസൺ മാവുങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിനകത്ത് കത്തി ജോലിച്ച് നിൽക്കുന്നത് സഹിൻ ആൻ്റണി എന്ന് പറയുന്ന കൊച്ചിയിലെ മാധ്യമപ്രവർത്തകൻ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഭാഗമാകുന്നതിന് മുൻപ് നികേഷിൻ്റെ റിപ്പോർട്ടർ ടി വിയിലുണ്ടായിരുന്നു മോൺസൺ മാവുങ്ങളുടെ പഴയ കുറച്ച് വീഡിയോസൊക്കെ തപ്പിപ്പോയി നോക്കുമ്പോൾ കിട്ടുന്ന യൂട്യൂബിനകത്തുള്ളൊരു ക്ലിപ്പ് റിപ്പോർട്ടർ ടി വി കത്ത് മോ മോൺസണിനെക്കുറിച്ച് സഹിനാൻ്റണി ചെയ്തിരിക്കുന്ന ഒരു ബൈറ്റാണ് അതിനകത്ത് അവരുടെ വീരശൂര കഥകളെല്ലാം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൈവിലുള്ള ആ മൂലെ വസ്തുക്കളെ പറ്റിയിട്ട് പുരാവസ്തുക്കളെക്കുറിച്ച് ദൈവ കൃപയുള്ള സാധനങ്ങളെക്കുറിച്ചെല്ലാം വളരെ മുഴുനീളമായി സഹിൻ പറയുന്ന നരേഷൻ കൊടുക്കുന്ന ബൈറ്റ് നമുക്ക് കാണാം ഇപ്പോഴും യൂട്യൂബിനകത്ത് ലൈവായിട്ട് അതിനോട് കടക്കുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ട്വൻറ്റി ഫോർ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമാവുന്നുള്ളൂ അതിന് മുൻപ് റിപ്പോർട്ടറുണ്ട് റിപ്പോർട്ടറിൻ്റെ ഭാഗമായി സഹിൻ നിൽക്കുന്ന സമയം മുതൽ മോൺസണുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ മോൺസൺ തട്ടിപ്പുകാരനാണ് എന്ന് അറിയുവാൻ ഏറെ വൈകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും മോൺസണിൻ്റെ കൂടെ നിന്നാ മോൺസണിൻ്റെ എല്ലാവിധ തട്ടിപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള പിന്തുണകൾ നൽകിയ മാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന മാക്സിമം അദ്ദേഹത്തിനോട് നിർവഹിച്ചു കൊടുത്താൽ സഹിനെതിരെ ട്വൻ്റി ഫോർ ഇനിയെങ്കിലും ഒരു വാക്കെങ്കിലും മുന്നിട്ടുണ്ടോ അദ്ദേഹത്തെ പുറത്താക്കുന്നുവെന്നോ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് എന്നും പറഞ്ഞുകൊണ്ടല്ല എന്തെങ്കിലുമൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ട്വൻ്റി ഫോറിൻ്റെ ഭാഗം ഈ സമയം വരെ ഉണ്ടായിട്ടില്ല സഹിൻ്റെ പേര് ഉയർന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമാണ് ഇന്നും ഒരു വാക്ക് പോലും ആ ചാനലിനകത്തോ അവരുടെ ചാനലിൻ്റെ മുതലാളി എന്നാലും ശ്രീകണ്ഠനായ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ കഴിഞ്ഞ ദിവസം തേഞ്ഞ് പളീസായ ഒരാളുടെ പേര് പുറത്തുനിന്നുണ്ടായിരുന്നു എം ജി ശ്രീകുമാർ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിൻ്റെ ഫ്ലോറിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതിൻ്റെ കയ്യിലൊരു മോതിരത്തിൻ്റെ കറുത്ത കല്ലുള്ള മോതിരത്തെക്കുറിച്ച് ആ പാനലിൽ ആയി തന്നെ ഇരിക്കുന്ന മറ്റുള്ളവർ അദ്ദേഹം പറയുന്ന കുറേയേറെ കഥകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമൊക്കെ ആയിരിക്കുന്ന മോൺസന് വേണ്ടിയിട്ട് മോൺസൺ തനിക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒരു അമൂല്യ മോതിരമാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളെല്ലാം ശ്രീകുമാർ പറയുന്നതും നമ്മൾ കണ്ടു ചാനൽ എന്ന് പറയുന്നതും ട്വൻറ്റി ഫോറിൻ്റെ അതേ കുടുംബത്തിൽ തന്നെയാണ് അവരുടെ ഫ്ലോറിനകത്ത് മോൺസണെ പൊക്കി പറഞ്ഞിരിക്കുന്നത് മോൺസണെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഒരു പേഡ് പ്രൊമോഷൻ ആയിരുന്നോ അല്ലോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് എം ജി ശ്രീകുമാറും ഈ പറഞ്ഞ ഫ്ലവേഴ്സ് ടിവിയും കൂടിയാണ് അതിനെ കുറിച്ചിട്ടും അന്വേഷണങ്ങൾ നടക്കട്ടെ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലും വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ചേട്ടാ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പുള്ളി വാട്സപ്പിനകത്ത് അയച്ചെന്നൊരു ഫോട്ടോ ആണ് പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ ചോദ്യം ചെയ്യും പണി പാളിയല്ലോ കെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസ്സിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇള്ളി എല്ലാ പോസ്റ്റൻ മോഡലും കൂടെയിട്ട് ഫ്ലക്സ് കെട്ടിയിരുന്ന കെ സിക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും എനിക്ക് നേരിട്ട് നല്ല പരിചയമുണ്ട് കെ സുധാകരൻ മാത്രമാണ് ഇനി കോൺഗ്രസിൻ്റെ രക്ഷയെന്ന് പറഞ്ഞു തന്നിരുന്ന കുറേ കോൺഗ്രസ്സുകാരെയും വ്യക്തിപരമായിട്ട് അറിയാം ഈ വ്യക്തിപരമായിട്ട് അറിയുന്ന കോൺഗ്രസ്സുകാരോട് നേരിട്ട് പോയി ചോദിക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ഇങ്ങനെ പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് മോൺസനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിനകത്ത് തന്നു ഈ പുള്ളിയാണ് ഈ ചങ്ങായിയാണ് മോൺസനെ അറിയാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മോൺസനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മോൺസനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിനെയാണ് ക്രൈംബ്രാഞ്ച് അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടി പോകാൻ എന്തിനാണ് തട്ടിപ്പിന് വേണ്ടിയിട്ടല്ലേ എന്തൊക്കെയും പടങ്ങൾ പുറത്തു വന്നു വീഡിയോകളായിട്ട് വരുന്നു ശബ്ദ സന്ദേശത്തിൽ പോലും പറയുന്നു അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് കാശ് വരും എന്നുള്ള നല്ല ബോധ്യമുള്ള കൊണ്ടാണ് എന്നോടൊപ്പം നിൽക്കുന്നത് എന്ന് പോലും മോൺസൺ പറയുന്ന രീതിയിൽ ഓടിയുള്ള പുറത്ത് വന്നു എന്നിട്ടും പറയുകയാണ് ഈ ചങ്ങായി കേരളത്തിലെ രക്ഷിക്കുമെന്ന് ഈ മോൺസൺ എഫക്റ്റ് അടുത്ത ദിവസം കൊണ്ടൊന്നും കിട്ടടാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ തട്ടിപ്പിനിരയായ അവർ ഓരോന്നല്ലെ പുറത്ത് പറയുകയോ ചിലപ്പോൾ ഇങ്ങനൊരു പ്രാധനമായി ആളുകൾക്കിടയിൽ പരിഹ പാത്രമായി നിൽക്കേണ്ട എന്ന് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭയന്നുകൊണ്ട് മാനഹാനി കൊണ്ട് ആരും പറഞ്ഞില്ല എന്ന് വരാം എന്നിരുന്നാലും ഇനിയും ആളുകൾ പറയും പുറത്ത് വരട്ടെ എന്നുള്ള ഓരോ ആത്മാർഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് എന്ന് കൂട്ടിയോ അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ വിണുങ്ങണം